അദ്ദേഹത്തെ ആരെങ്കിലും മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയുള്ള ദേശീയ നേതാക്കളുടെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ നേരത്തെ തെരഞ്ഞെടുക്കുമ്പോഴും ഇപ്പോ വീണ്ടും അവിടെ തന്നെ മത്സരിക്കുമ്പോഴും അത് അവരുടെ പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷെ നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണല്ലോ നിൽക്കുന്നത്. അവിടെ CPIM രണ്ട് സിറ്റിംഗ് സീറ്റ് ഉണ്ട്. അതിൽ കോയമ്പത്തൂര് BJP സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുകയാണ്. അവിടെ മുന്നണിയെ നയിക്കുന്നത് DMK ആണ്. DMK പറഞ്ഞു ഞങ്ങൾ ആ പോരാട്ടം നയിക്കാം, CPIM മറ്റൊരു സീറ്റിൽ മത്സരിക്കണം, ഞങ്ങളുടെ സീറ്റ് എടുക്കല്ല. 500,000 കൂടുതൽ ഭൂരിപക്ഷത്തിന് അവർ ജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ഒന്ന് CPIM നൽകി BJP സംസ്ഥാന പ്രസിഡന്റിനെതിരെ DMK നേരിട്ട് മത്സരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ നിൽക്കുമോ എന്ന് പോലും ഉറപ്പിച്ച് പറയാതെ BJP നിൽക്കുമെന്ന് ഏറ്റവും ശക്തമായ ഒരു നിലപാടുള്ള ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ കേരളത്തിലേക്ക് വരികയാണ്. എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം ഇതുവഴി, ഏത് രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹം ഇതുവഴി നൽകുന്നത്? അപ്പൊ കേരളത്തിലെ ഏതൊരു കോൺഗ്രസ് കോക്കസിന്റെ കീഴിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ദേശീയ താല്പര്യം, ഇന്ത്യ എന്ന ഈ രാജ്യത്തെ കുറിച്ച് ഉത്കണ്ഠകൾ, അതൊന്നും ഈ അതിർത്തി, വാളയാർ അതിർത്തി ഇങ്ങോട്ട് കിടന്നാൽ അദ്ദേഹത്തിന് അലട്ടുന്നേയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഭാഗം. ഇതിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ വിവിധ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ കെജ്രിവാൾ ജയിലിലാണ്, ഹേമന്ത് സോറൻ ജയിലിലാണ്, അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നത്. അത് ഏറ്റവും ശക്തമായ പ്രശ്നമാണ്. അവനിപ്പോ ആര് ദുർബലപ്പെടുത്തി? നരേന്ദ്രമോദിക്ക് ത്രിപുരയിൽ പ്രസംഗിക്കാൻ ആയുധമാർ കൊടുത്തു? രാഹുൽ ഗാന്ധി. അപ്പൊ ആരാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മൗത്ത് പീസ് കേരളത്തിൽ വരുമ്പോൾ? രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നതായിരിക്കാം എങ്കിൽ അദ്ദേഹം ഒരു പക്വതയുള്ള നേതാവാണെങ്കിൽ മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? പ്രധാനമന്ത്രിക്കും BJP പറയുന്നതിനുള്ള ഒരു ആയുധവും പ്രതിപക്ഷമാകെ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമായ പ്രശ്നത്തെ ദുർബലപ്പെടുത്തുന്ന സഹായവും കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പബ്ലിക് ഡൊമൈനിലില്ലേ, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷി CPIM ആണ്. CPIMന് ഇന്ന് സീതാറാം യെച്ചൂരി പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ, CPIMന് ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടോ എന്ന ചോദ്യം ഒരു ഘട്ടത്തിൽ വന്നു. കാരണം മറ്റ് സംഘടനകളാണ്, സന്നദ്ധ സംഘടനകളാണ്. അപ്പൊ അതിൽ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ കാര്യം സീതാറാം യെച്ചൂരി ഉദ്ധരിക്കുകയുണ്ടായി. അത് കോടതി റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് അറിയാം. ഇന്ത്യയിൽ ഈ ബോണ്ട് വാങ്ങിക്കാത്തൊരു പാർട്ടി CPIM ആണ്. അതുകൊണ്ട് അവർക്ക് ഇത് ചോദ്യം ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ള ലോക്കൽ സ്റ്റാൻഡ് ഉണ്ട്. അതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും. നമ്മൾ ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നന്നായിരിക്കും. രാഹുൽ ഗാന്ധി CMനെതിരെ ഉയർത്തുന്ന വിമർശനം, പ്രത്യേകിച്ച് എന്തുകൊണ്ട് ജയിലിലടച്ചില്ലാന്നുള്ള വിമർശനം തിരുത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടാവുന്ന നിലപാടിലേക്ക് CPIM മാറുന്നു. ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ്, അതാദ്യം പരാതി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. സൊസാദി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ജയിലിലടച്ചു. അപ്പോ കോൺഗ്രസിന്റെ ഡൽഹി ഘടകത്തിന്റെ ചോദ്യം, കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് ഓരോ പ്രദേശത്തും അവരവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുമ്പോൾ ആരെ? ഇപ്പൊ നോക്കൂ, നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ ആസാം മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നല്ലോ. ശാരദ ചിറ്റിസ്കാൻ വന്നു, അദ്ദേഹം നേരെ അപ്പുറത്തേക്ക് പോയി. ഇപ്പൊ നോക്കൂ അശോക് ചവാന്റെ കണ്ടില്ലേ, അശോക് ചവാന്റെ തന്നെ ഇവിടെ പ്രതിപക്ഷ മേധാവ്, മുൻ പ്രതിപക്ഷ മേധാവ് ശ്രീ രമേശ് ചെന്നിത്തല പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷ്ണുനാഥ് MLA പരസ്യമായി പറഞ്ഞില്ലേ എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ കരഞ്ഞിട്ടാണ്? അപ്പോ ആ ഭയപ്പാട് അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന സംവിധാനം വിവിധ സംസ്ഥാനങ്ങളിൽ BJP വരുന്നു എന്നത് നല്ല ആത്മവിശ്വാസം ജനങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ്? BJP സീറ്റ് കുറയ്ക്കണം, BJP എതിരെയുള്ള പാർട്ടികളുടെ സീറ്റ് കൂട്ടണം, അതിനെ എവിടെ കേന്ദ്രീകരിക്കണം? അതിലിപ്പോ കേരളത്തിൽ BJP സീറ്റില്ല, ഇവിടെ കുറയ്ക്കേണ്ട കാര്യമില്ല.
ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് എവരാണ്, യു ഡി എഫ് എവിടെ നിൽക്കും അവിടെ ചെല്ലുമെന്ന സംശയം ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എവിടെ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കണം, എവിടെ ഈ നേതൃത്വം കേന്ദ്രീകരിക്കണം? ഒന്ന് യു പി. എന്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ പ്രധാനമന്ത്രി വരുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, അവിടെ സീറ്റ് കുറയും നോർത്തിൽ, ഇവിടെ വോട്ടെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഇതാണ് ബി ജെ പി നോക്കുന്നത്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയെങ്കിൽ അവർ യു പി കേന്ദ്രീകരിക്കണം. മഹാരാഷ്ട്ര നല്ലൊരു അന്തരീക്ഷം വരുന്നുണ്ട്, അവിടെ കേന്ദ്രീകരിക്കണം. ബീഹാർ ഈ നിതീഷിന്റെ ഇതിനു ശേഷം അദ്ദേഹം ഇപ്പോ റാലിയിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ല, വാർത്തകൾ വരുന്നു മോഡി റാലിയിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കണ്ടന്റ് ഉണ്ട്, അതിനുവേണ്ടി അവിടെ കേന്ദ്രീകരിക്കണം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ സംസ്ഥാനം ഒന്ന് കർണാടകയും മറ്റൊന്ന് തെലുങ്കാനയും, രണ്ട് സ്ഥലത്ത് അവരാണ് ഭരിക്കുന്നത്. അവിടെയല്ലേ കേന്ദ്രീകരിക്കണ്ടേ? രാഹുൽ എൽ ഡി എഫിന്റെ സീറ്റ് കൂട്ടാനാണ് സാധ്യത. കാരണം ഇവര് ബി ജെ പിയുടെ നാവായി മാറുന്നു എന്നറിയുമ്പോ ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് അവനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുന്നില്ല? ഏത് പ്രശ്നത്തിലാണ് കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടുള്ളത്? കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 52 പേര് ആകെ കോൺഗ്രസിന് ജയിച്ചുള്ളൂ, ഇപ്പോ 46 ഉള്ളൂ അവശേഷിക്കുന്ന ലോക്സഭയിൽ. നേരത്തെ കോൺഗ്രസ് പ്രധാന പാർട്ടിയാണ്, ഇപ്പൊ കോൺഗ്രസ് പല പാർട്ടികളൊന്നു മാത്രമാണ് കോൺഗ്രസ് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇവിടെയല്ല ബി ജെ പിക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിലാണ് എന്നൊരു അബദ്ധ ധാരണയിൽ രാഹുൽ ഗാന്ധിയെ പോലൊരാൾ നിൽക്കുന്നു എന്നുള്ളത് എത്രമാത്രം പരിഹാസ്യമാണ്.